മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത് അതിൽ ചിരജീവികളെക്കുറിച്ച് നാം പറയുകയുണ്ടായി ജനിച്ച എല്ലാവർക്കും മരണമുണ്ട് എന്നാണ് ഭഗവാന്റെ അരുളപ്പാട് പലപ്പോഴും നാം ഭഗവത് ഉപദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ടുള്ള പലതരം കൽപ്പനാവൈഭവങ്ങളിൽ പെട്ടുപോകാറുണ്ട് മഹാപണ്ഡിതന്മാർക്കും മനീഷികൾക്കും ഒക്കെ ഈ അബദ്ധം പിണയാറുണ്ട് അരവിന്ദ മഹർഷിയെപ്പോലുള്ളവർ പോലും യോഗാഭ്യാസം കൊണ്ട് ശരീരത്തിന് നാശമില്ലാതാക്കുവാൻ കഴിയും പൂർണ്ണമായി എന്ന് വിശ്വസിച്ചിരുന്നു അമരത്വത്തെക്കുറിച്ച് വിശ്വസിച്ചിരുന്നു ആപേക്ഷിക അമരത്വമല്ലാതെ ഒരിക്കലും പൂർണ്ണമായ അമരത്വം ലഭിക്കില്ല എന്ന് യോഗശാസ്ത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവും പലപ്പോഴും പൂർവപക്ഷങ്ങളായി വരുന്ന പൗരാണിക ചിന്തകളെ അതിൻ്റെ ലാളിത്യത്തിലും അതിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തിലും മനസ്സിലാക്കാതെ അവയെ വ്യാഖ്യാന ഭേദങ്ങൾ കൊണ്ട് സ്വന്തം സങ്കല്പങ്ങളെ സ്ഥാപിക്കുന്നതിനു വേണ്ടി ആളുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് പ്രാണായാമം കൊണ്ടും മറ്റും അമരത്വം നേടാം എന്നും ധരിക്കാറുണ്ട് പ്രാണായാമം കൊണ്ട് ആയുസ് വർദ്ധിപ്പിച്ചേക്കാം യോഗശാസ്ത്രത്തിൽ അനേക പ്രക്രിയകൾ ഈ വഴിയിൽ പറയുന്നുണ്ട് പ്രാണായാമബലത്തിലാണോ ഏഴ് ചിരഞ്ജീവികൾ ചിരഞ്ജീവികളായി തീർന്നത് യോഗശാസ്ത്രത്തിൽ അന്യപ്രക്രിയകളും ധാരാളമുണ്ട് അവ കൊണ്ട് പ്രാരബ്ധത്തിലും കൂടി കുറച്ച് പരിവർത്തനം കഴിയും പ്രാരബ്ധത്തെ പരിവർത്തനം ചെയ്യുവാൻ പുണ്യങ്ങൾ പോന്നവയല്ല അവ സഞ്ചിതാകന്തുകങ്ങളെ മാറ്റിമറിക്കുന്നതിനെ പര്യാപ്തമാവൂ എന്നും അഭിപ്രായമുണ്ട് എന്നിരുന്നാലും പ്രാരബ്ധത്തിൽ കൂടി ചില്ലറ പരിവർത്തനങ്ങൾ വരുത്തുന്നതിന് പറ്റുമെന്നാണ് യോഗമതം ഭഗവത് അനുഗ്രഹം കൊണ്ടും പ്രാരബ്ധത്തിൽ പരിവർത്തനം സാധ്യമാണെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നുണ്ട് തീവ്രതരങ്ങളായ പ്രാരബ്ധത്തിൽ പരിവർത്തനം സാധ്യമല്ല അതിതീവ്രതരങ്ങളായ പ്രാരബ്ധങ്ങൾ അപരിവർത്തനീയങ്ങളാണ് അതുകൊണ്ട് പുരുഷാർത്ഥം കൊണ്ട് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നത് അത്ര ആശ്ചര്യകരമായ കാര്യമൊന്നുമല്ല എന്നാൽ ആയുർവൃദ്ധി എന്തിന് അതും വിചാരണീയമാണ് അർജുന ജനിച്ചതെല്ലാം ഒരു നാൾ മരിക്കുമെന്ന് പറയുമ്പോൾ അനിവാര്യമായ ഈ ശരീരത്തിൻ്റെ സ്ഥിരോധാനം പരിണാമം ഒക്കെ ശ്രദ്ധേയമാണ് എന്തിനു വേണ്ടിയാണ് ആയുസിനെ വർദ്ധിപ്പിക്കുന്നത് കേവലം സംസാരഭോഗം അധികത്തിലും അധികം സമയം പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണോ എങ്കിൽ അങ്ങനെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് നിരർത്ഥകമാണ് പരമാത്മാവിൻ്റെ പ്രാപ്തിക്കു വേണ്ടി സാധനകൾക്കു വേണ്ടി ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അത് സാർത്ഥകമാണ് അന്യഥ മറ്റുള്ളവരുടെ ഭോഗങ്ങൾക്ക് വെല്ലുവിളിയാവുക മാത്രമാണ് മറ്റൊരാൾക്ക് അനുഭവവേദ്യമാകേണ്ടുന്ന സമയം കളയുന്നതിനാണ് ഇതിനാണ് കൃത്യമായ വ്യവസ്ഥാപിതമായ നിയമങ്ങളൊക്കെ വെച്ചത് ഭാരതത്തിൻ്റെ ആശ്രമധർമ്മം തന്നെ വർണ്ണാശ്രമധർമ്മങ്ങൾ തന്നെ ക്രമിക വികാസത്തിനുള്ള പദ്ധതികളാണ് ഒരു മനുഷ്യൻ്റെ ക്രമികമായ വികാസം വ്യത്യസ്ത യോനികളിൽ ജനിക്കുന്നത് പുണ്യം കൊണ്ടാണ് പാപം കൊണ്ടാണ് പാപയോനികളിൽ നിന്ന് പുണ്യയോനികളിലേക്കുള്ള വികാസം ഭംഗം തരേണ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഭംഗിയിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒന്നാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആശ്രമധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളെ പറയുമ്പോൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെ ധർമ്മങ്ങളെ ക്രമികമായി വികസിപ്പിച്ചിരിക്കുന്നത് ക്രമികമായി ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായത് കൃത്യമായി ലഭിച്ച് പിരിയുന്നതിനാണ് വിദ്യാഭ്യാസ കാലം ബ്രഹ്മചര്യമായി കഴിയുമ്പോൾ എല്ലാവരും ആ കാലം കടന്നിട്ട് മാത്രമേ ഭോഗങ്ങളിലേക്ക് ഉയർന്നു വരാവൂ എന്ന് വെച്ചാൽ അറിവും പക്വതയും ആത്മജ്ഞാനവും വിഷയജ്ഞാനവും അറിഞ്ഞ് വിഷയങ്ങളെ മാറി നിന്ന് ആസ്വദിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും കഴിയുമാറ് പരിപക്വമാകുന്നതിന് ഉള്ള പദ്ധതി ആശ്രമധർമ്മത്തിൻ്റെ ആരംഭമായ ബ്രഹ്മചര്യാശ്രമത്തിൽ കാണാം ബ്രഹ്മചര്യം കഴിഞ്ഞാൽ തരുണാവസ്ഥ ആ യൗവന യുക്തതയിൽ വിഷയവിശിഷ്ടങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കുവാൻ അതിനെ സഹിക്കുവാൻ അതിനെ ആസ്വദിക്കുവാൻ ഇന്ദ്രിയങ്ങൾ ബലമുള്ളവയും ശരീരം ബലവത്തായവയും ഒക്കെ ആയിരിക്കുമ്പോൾ വേണ്ടതാണ് പക്വമാകുന്നതിന് മുമ്പുള്ള വിഷയാനുഭവങ്ങൾ ബ്രഹ്മചര്യകാലത്തുള്ള വിഷയാനുഭവങ്ങളെല്ലാം വികലാനുഭവങ്ങളാണ് അവ ദുഃഖതപ്തവും അവ പാപസഞ്ചിതവുമാണ് അത് വരാതിരിക്കുന്നതിന് വേണ്ടി കൃത്യതയിൽ അതിനുള്ള ആരോഗ്യവും ബലവും അതിന് വേണ്ടുന്ന സഹനശക്തിയും ഒക്കെ സമ്പാദിച്ച് കഴിഞ്ഞ് മനസ്സിനെ ശാന്തമാക്കി ഇന്ദ്രിയങ്ങളെ മനസ്സിൻ്റെ നിലയിൽ നിർത്തി വിഷയങ്ങൾ ബന്ധിച്ചു കൊണ്ടുപോകാതെ വിഷയങ്ങളെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും പാകത്തിനുള്ള ഒരു പദ്ധതി ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്കുണ്ട് ഉത്തമ ഗാർഹസ്ഥ്യമതാണ് ഇന്ന് ഗാർഹസ്ഥ്യമെല്ലാം താറുമാറാകുന്നത് അതിൻ്റെ പരിപക്വതയിൽ പരിശീലനം നേടി വേണ്ടത്ര അറിവ് വന്ന് പക്വമതികളായല്ല അതിലേക്ക് കടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞാൽ വാനപ്രസ്ഥമായി താൻ അനുഭവിച്ച ഭോഗങ്ങളും സുഖങ്ങളും താൻ തന്നെ വിഷയങ്ങളിൽ നിന്ന് അനുഭവിക്കുമ്പോൾ മറ്റൊരാൾക്ക് അനുഭവിക്കേണ്ടുന്ന ഭോഗങ്ങൾ അയാൾക്ക് അനുഭവിക്കുവാനിട നൽകാതെ ഒരു വെല്ലുവിളിയായി ജീവിക്കുകയാണ് ഇത്രയും നാൾ താൻ അനുഭവിച്ചിരിക്കുന്നു തൻ്റെ പുത്രനും പുത്രിയുമൊക്കെ അത് അനുഭവിക്കണം ആ രംഗത്തു താൻ ഈ വേണ്ടാധീനങ്ങൾക്കൊന്നും ഇടപെടരുത് എന്ന് മനസ്സിലാക്കി അനുഭവിച്ച സുഖങ്ങളുടെയും ഭോഗങ്ങളുടെയും നിലയറിഞ്ഞ് അതിൽ നിന്ന് വ്യതിരീക്തൃതമായി സംഭക്തമായ വനത്തിൽ സംഭജനീയമായ വനത്തിൽ ആ വനനീയത സംഭജനീയത വനസംഭക്തൃതവും എന്ന പ്രമാണത്തിൽ തൻ്റെ ബ്രഹ്മചര്യകാലത്ത് തന്നിൽ ഒതുങ്ങി നിന്ന ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് വിട്ട ബുദ്ധിയെയും സമീചീനമായി ഒതുക്കി നിർത്തി മര്യാദാമസൃണമായി ഭക്തി സാന്ദ്രമായി ഭഗവത് അർപ്പണത്തിനൊതുങ്ങുമാറ് വിരാഗതയിൽ ജീവിക്കുന്നത് വാനപ്രസ്ഥമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വിഷയഭോഗങ്ങൾ അനു അനുഭവിക്കുവാൻ അവസരം ലഭിക്കുകയും താൻ അത്തരക്കാർക്കൊരു വെല്ലുവിളിയാകാതിരിക്കുകയും തൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ബലമില്ലാത്ത ഈ കാലത്ത് വിഷയാനുഭവത്തിന് ബലമില്ലാത്ത ഈ കാലത്ത് വിഷയാനുഭവങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ക്ഷീണിതമാകാതിരിക്കുകയും ചെയ്യും പലപ്പോഴും ആധുനിക ലോകം ശൈശവ വാർദ്ധക്യങ്ങളെ വിഷയാനുഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വിലക്ഷണഭാവം യൗവനകാലം വിഷയാനുഭവങ്ങളോട് എതിർപ്പ് ബാഹ്യമായി പ്രകടിപ്പിക്കുകയും ആന്തരികമായി വിഷയാനുഭവങ്ങൾക്ക് കാമിക്കുകയും മനസ്സിനെയും ബുദ്ധിയെയും രണ്ടാക്കി തീർക്കുകയും വിഷയാനുഭവങ്ങളുടെ ഉത്കടമായ ആഗ്രഹം അന്തരംഗത്തിൽ വച്ചു പുലർത്തുകയും എന്നാൽ സാമാജികമായി വിഷയാനുഭവങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒട്ടുവളരെ ബഹുമാനാദരങ്ങൾ പിടിച്ചുപറ്റാൻ ആഗ്രഹിച്ച് ഞാൻ വിഷയിയല്ല വിഷയങ്ങൾ എനിക്ക് വേണ്ട എന്നു ബാഹ്യമായി കാണിക്കുന്നതിലേക്ക് വളരുമ്പോൾ ആന്തരികമായി വിഷയങ്ങളോടുള്ള അഭിരുചി വിഷയങ്ങൾ ആസ്വദിക്കുന്നവനോടുള്ള മത്സരത്തിലെത്തുകയും അന്യർ വിഷയാസ്വാദനം നടത്തുന്നത് ഇഷ്ടപ്പെടാതെ വരികയും അവരോടെല്ലാം ആക്രമിക്കുവാനുള്ള സ്വഭാവ സവിശേഷതകൾ സംജാതമാവുകയും അത് സ്വന്തം സർഗശക്തിയെ നശിപ്പിക്കുകയും ജീവിതം വിഷമവൃത്തത്തിലാക്കി തീർക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ ആശ്രമധർമ്മങ്ങളുടെ മുഖ്യപ്രവർത്തനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം അറിയേണ്ടതാണ് അത് വരാതിരിക്കണമെങ്കിൽ ക്രമികമായ തലം മനസ്സിലാക്കി എന്തിനാണ് ഞാൻ ആയുസിനെ വർദ്ധിപ്പിക്കുന്നത് എന്തിനെൻ്റെ ആയുർദൈർഘ്യം നീട്ടണം ഭോഗ മറ്റുള്ളവരുടെ ഭോഗങ്ങൾക്ക് വെല്ലുവിളിയുയർത്തി ഭോഗലാലസതയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണോ എൻ്റെ ആയുസ്സിനെ ഞാൻ വർദ്ധിപ്പിക്കുന്നത് അതിനാകരുത് നമ്മുടെ ആയുർവൃദ്ധിയുടെ പരിണാമം ഇത് പ്രസക്താനുപ്രസക്തമായ ഒരു വിചാരം മാത്രം നമ്മുടെ മൂലപ്രശ്നം ഇപ്രകാരം പ്രാണായാമാതി ഉപായങ്ങൾ കൊണ്ട് നാം െല്ലായ്പ്പോഴും അമരനാവുമോ അതിനുത്തരം നേരെയാണ് ജാത്യഹി ധ്രുവോ മൃത്യുഹു ജനിച്ചവൻ മരിക്കും ഭർത്തൃഹരി പറയുന്നുണ്ട് ഏതേ ജയ ബലാഹ ഭഗീരഥ രഘു ശ്രീരാമ ഭീഷയഹ വിശ്വാമിത്ര കശ്യപമുഖ യോഗീശ്വരൈക്വാധുന സത്യക്കൊവ മദസുപീതാനുയാതികളകരാളവക്ത്രചണകാരം ഗതാ എ അജയ ഭഗീരഥരഘു ശ്രീരാമഭീഷമാദയ വിശ്വാമിത്രവസികശ്യപുഖ്യോശക്വാധുന ദ്രുപദജ സത്യ കൊൈവമദാലസുപദീതാനസൂയാതികേ സാരംഗത ബലം കൊണ്ട് അമരരാകുമെങ്കിൽ ഭഗീരഥൻ രഘു ശ്രീരാമൻ എവം ഭീഷ്മാദി സമാനന്മാരായി ആരുമില്ല ആ ബലവാന്മാർ അതുല്യ ബലശാലികളായ ഭഗീരഥനും വിൺഗംഗയെ ശിവനെ പ്രസാദിപ്പിച്ച് ശിവശീർഷത്തിലെത്തിച്ച് ഭൂമിയിലൂടെ ഒഴുക്കി മൺമറഞ്ഞുപോയ തൻ്റെ പൂർവഗാമികളുടെ ജീവിതത്തെ മുഴുവൻ അനൽപ്പമായ ആത്മാനന്ദത്തിലേക്കുയർത്തി ഉയർത്തി പൂർവന്മാരോടുള്ള കടപ്പാടിനെ ഭംഗ്യന്തരേണ നിർവഹിച്ച ഭഗീരഥൻ അതുപോലെ തന്നെ ശ്രേഷ്ഠനായ രഘു രാഘവ ചരിത്രത്തിൻ്റെ രഘുവംശത്തിൻ്റെ കീർത്തിയെ വിസ്തരിപ്പിച്ച ദിലീപപുത്രനായ രഘു ഭീഷ്മൻ ഭീഷണവും ദാരുണവുമായി മഹാഭാരതകഥയിൽ നിറഞ്ഞു വിളങ്ങുന്ന ഭീഷ്മൻ ശ്രീരാമൻ ലോകകണ്ടകനായ രാവണനെ വന്ന ശ്രീരാമൻ ഈ അതുല്യ ബലശാലികളാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അവരെയും കാലം അപഹരിച്ചു കൊണ്ടുപോയി യോഗം കൊണ്ടാണ് അമരത്വമുണ്ടാകുന്നതെങ്കിൽ യോഗീശ്വരന്മാരായ വിശ്വാമിത്രനും വസിഷ്ഠനും താതകാശ്യപനും അവരാരും ഇന്നില്ല ബ്രഹ്മാവെ തപശക്തിയാ ചാരേ നിർത്തി ബ്രഹ്മർഷിപദം ബലാൽ വാങ്ങിയ വിശ്വാമിത്രൻ തൃശംഖുവിന് തൃശങ്കു സ്വർഗം സൃഷ്ടിച്ചുകൊടുത്ത വിശ്വാമിത്രൻ ആ വിശ്വാമിത്രൻ ഇന്നില്ല ഷിയായ വസിഷ്ഠനുമിന്നില്ല കശ്യപനുമില്ല പാതിവൃത്യമഹിമ കൊണ്ടാണ് അത് വളരെ വർണ്ണിച്ചിട്ടുണ്ട് പുരാണങ്ങളിലെല്ലാം അത്യന്തം ശ്രദ്ധേയമായി വർണ്ണിച്ചിട്ടുള്ള ഒന്നാണ് പാതിവൃത്യം ആ പാതിവൃത്യം കൊണ്ടാണ് ഔന്നത്യമെങ്കിൽ അതിലേറ്റവും ശ്രദ്ധേയരാണ് പ്രസിദ്ധരാണ് മദാലസ മാർക്കണ്ടേയ മുനിയുടെ മാനസപുത്രി മസ് മദാലസ ദ്രൗപതി മഹാഭാരത യുദ്ധത്തിൻ്റെ രംഗവേദിയിൽ നിറഞ്ഞു നിന്ന ദ്രൗപദി അതുപോലെ സീത അനസൂയ ആ പ്രസിദ്ധരായ പതിവ്രതാരത്നങ്ങളും ഇന്നില്ല ഇങ്ങനെ പറയുന്നത് പര്യാപ്തമാണ് അവരെല്ലാം കാലത്തിൻ്റെ കരാളവക്ത്രത്തിൽപ്പെട്ട് ചണമെന്നപോലെ ചതഞ്ഞരഞ്ഞുപോയി അപ്പോൾ അന്യരാരാണ് രക്ഷപ്പെടുക ഭർത്തൃഹരി അർദ്ധാവത്തിയിൽ ചോദിക്കുന്നതാണ് വലിയ വലിയ അസുരന്മാർ പാരിച്ച തപസ്സു ചെയ്തു എന്നിട്ടും അമരനായില്ല ഹിരണ്യകശുപു താരകാസുരൻ എല്ലാം തപസ്സു ചെയ്തവരാണ് ഇവർക്കെല്ലാം ബ്രഹ്മാവ് വരവും നൽകി എന്നാൽ അമരനാവുന്നതിന് വരം നൽകിയില്ല നിമിത്തായുവിന് വരം നേടാനാണ് ബ്രഹ്മാവ് പറഞ്ഞത് അമരനാകാനാണ് വരം ചോദിച്ചത് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടത് നിമിത്തായുവിന് വരം നേടാനാണ് പലതരത്തിൽ വളച്ചും പുളച്ചും വരം നേടിയിട്ടുമെന്തുണ്ടായി ഹിരണ്യകശുപുവിൻ്റെ വരമാണ് ശ്രദ്ധേയം മനുഷ്യൻ കൊല്ലരുത് മൃഗം കൊല്ലരുത് ഭൂമിയിൽ വെച്ച് കൊല്ലരുത് ആകാശത്തിൽ വെച്ച് കൊല്ലരുത് അകത്തു വെച്ചു കൊല്ലരുത് പുറത്തു വെച്ച് കൊല്ലരുത് പകലരുത് രാത്രി അരുത് ഇവയെല്ലാം സംയോജിപ്പിച്ച് എല്ലാ നിമിത്തങ്ങളെയും സംയോജിപ്പിച്ച് ഒരു മൃത്യു ചമയ്ക്കുക കാലം വളരെ വിലക്ഷണമാണ് അത് ഇതെല്ലാം സംയോജിപ്പിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചു ധ്രുവം ജന്മമൃതസ്യ ച ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു മൃത്യു സുനിശ്ചിതമാണെന്ന് നാം കണ്ടു ഇനി ധ്രുവം ജന്മമൃതസ്യ ജനനവും മരിച്ചവന് നിശ്ചയമാണോ ജനിച്ചിട്ടുള്ള എല്ലാവരും മരിച്ചേ പറ്റൂ എന്ന കാലത്തിൻ്റെ അലംഘനീയമായ നിയമത്തെ കാലം ഏതൊന്നിനെയും പരിണമിപ്പിക്കും നിമിഷങ്ങളുടെ മൃത്യു ദിനങ്ങളുടെ മൃത്യു രാത്രിയുടെ മൃത്യു പക്കങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും ഉത്തരായന ദക്ഷിണായനങ്ങളുടെയും എല്ലാം മൃത്യു നിരന്തരമായ മൃത്യുവിൻ്റെ കഥയെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിത്യനിരന്തരമായ ഈ മൃത്യു ചമച്ചു നീങ്ങുന്ന കാലം ശ്രദ്ധേയമാണ് ആ കാലഗണനയിൽ നിന്നുകൊണ്ട് മൃത്യുവിൻ്റെ അലംഘനീയമായ ഗതി നിലകൊള്ളുമ്പോൾ മൃത്യുവിനെ വെല്ലുന്നതിനുള്ള ഐതിഹാസികങ്ങളായ പദ്ധതികൾ എന്തെന്ത് പദ്ധതികൾ ഒരുക്കുമ്പോഴും നാം എങ്ങനെ മൃത്യുവിനെ അതിജീവിക്കുന്നു എന്ന് വക്രത്തിൽ നിന്ന് മോചനം നേടുന്നുവെന്ന് ചിന്തിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുക ഈ ശരീരവും കാലം കൊണ്ട് പരിണാമിയാണ് പരിണാമത്തിൻ്റെ അർത്ഥം തന്നെ മൃത്യുവെന്നല്ലേ മൃത്യുവിൻ്റെ മുഖമല്ലേ പരിണാമമായി കാണപ്പെടുന്നത് ബാല്യം കൗമാരമായി പരിണമിക്കുമ്പോൾ ബാല്യത്തിൻ്റെ മൃത്യുവും കൗമാരത്തിൻ്റെ ജന്മവുമാണ് ഉണ്ടാകുന്നത് ഓരോ നിമിഷവും കോശകോശാന്തരങ്ങളെല്ലാം പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മൃത്യുവും ജനനവും ഒരുമിച്ചിരിക്കുന്നു എന്നാണ് ഒന്ന് ജനിക്കുമ്പോൾ ജനനത്തിൽ അതിൻ്റെ പരിണാമമെന്ന വൃത്യു ഒളിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒന്ന് മരിക്കുമ്പോൾ പരിണമിക്കുമ്പോൾ പുതുതൊന്നായി ആവിർഭവിക്കുന്നു ജനിമരണങ്ങളുടെ രഹസ്യം കൊരുത്ത ഒരു ഹാരം മാത്രമാണ് കാലമെന്ന് ആർക്കാണ് ആർക്കാണറിഞ്ഞുകൂടാത്തത് ജനിമരണങ്ങളെ മുത്തുമണികളെന്നപോലെ കൊരുത്തുവച്ച മൃത്യുരഹസ്യമറിയുന്ന കാലത്തിൻ്റെ പ്രവാഹം ശ്രദ്ധേയമാണ് അതുകൊണ്ട് മൃത്യു സുനിശ്ചിതമാണ് മൃത്യു സുനിശ്ചിതമായതുപോലെ ജന്മവും സുനിശ്ചിതമാണോ ധ്രുവം ജന്മമൃതസ്യ ജനനമുള്ളവന് മരണം നിശ്ചയമാണെന്ന് പറയുന്നത് പോലെ തന്നെ മരിച്ചവന് ജന്മവും നിശ്ചയമാണോ